സൈബർ യുഗത്തിന്റെ എല്ലാ നേട്ടങ്ങളും അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുകയും ഏറ്റവും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്ത ഒരു നോവൽ നമുക്ക് തരികയും അതിനാകട്ടെ സഹൃദയ മനസ്സുകൾ പൂർണ്ണ അംഗീകാരം നൽകുകയും ചെയ്ത നോവലായിരുന്നു ആരാച്ചർ. ആ നേരത്ത് സഞ്ജീവ് കുമാർ മിത്ര ഒരിക്കലെങ്കിലും എനിക്ക് നിന്നെ ഒന്ന് അനുഭവിക്കണം എന്ന് പല്ലിറുമിയ പുരുഷനും ഞാൻ അയാളെ 727 വിധത്തിൽ തൂക്കിലേറ്റിയ സ്ത്രീയും അല്ലാതായി. വായുവിൽ നീന്തുന്ന ഒരു വൃക്ഷത്തിൽ പരസ്പരം തൂവലുകൾ ഉരുമുന്ന രണ്ട് പക്ഷികൾ മാത്രമായി. ചിറകുകളിലെ തീ തല്ലിക്കെടുത്താൻ ഞാൻ എന്നോട് യുദ്ധം ചെയ്തു. നോവലിനെ പറ്റി, അവാർഡിനെ പറ്റി എന്ത് തോന്നുന്നു? നോവലിനെ പറ്റി വളരെ സന്തോഷമുണ്ട്. കാരണം അത് ഇപ്പോൾ 33,000 വായനക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഞാനത് എഴുതുന്ന സമയത്തൊന്നും ഇത്രയേറെ ഈ പുസ്തകം ചർച്ച ചെയ്യപ്പെടുമെന്നോ വായനക്കാരനെ ഇഷ്ടപ്പെടുമെന്നോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ടായിരുന്നു? അതൊരു കൽക്കട്ട പശ്ചാത്തലമായതുകൊണ്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, അത് കൈകാര്യം ചെയ്യുന്ന പ്രമേയം കുറച്ച് കട്ടിയുള്ളതാണ്. അതിൻ്റെ മുഴുവനൊരു അന്തരീക്ഷം മരണത്തിൻ്റെതും മ്ലാനതയുടേതും വഞ്ചനയുടേതും ഒക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായും അത് വായനക്കാരെ ആഹ്ലാദിപ്പിക്കുന്ന ഒരു കൃതിയായി തീരുമെന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ആഹ്ലാദം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നർമ്മത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഹാസ്യത്തിൻ്റെ കാര്യത്തിലാണ്. അല്ലാതെ ഫിക്ഷൻ്റെ ആഹ്ലാദം അതിൽ അവർ കണ്ടെത്തുമെന്നും അത്രയേറെ പറതിൽ നിന്നും കണ്ടെത്തുമെന്നും ഞാൻ എനിക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല. ആ രീതിയിൽ എൻ്റെ പരിശ്രമം ഒട്ടും വിഫലമായില്ല എന്നാലോചിക്കുന്നത് വളരെ സന്തോഷം. ഒന്നാമത് മലയാളിക്ക് തീരെ അപരിചിതമായ ഭൂപ്രദേശങ്ങൾ, കൊൽക്കത്തയുടെ ഭൂമിശാസ്ത്രം, എത്രയോ കാലത്തെ ചരിത്രം, ഇതെല്ലാം ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടി പഠിച്ചതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അതിനുമേൽ ഞാനത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം അതിൽ തപസ് ചെയ്തു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എങ്ങനെയായിരുന്നു? എത്ര വർഷത്തെ കാലഘട്ടം ആ തപസ്? ഏകാന്തതയിലും വിജനതയിലും ആരാരും ശല്യപ്പെടുത്താതെയും ഒക്കെ ആയിരുന്നെങ്കിൽ വളരെ സന്തോഷകരമായിരുന്നു എനിക്ക് ഇച്ചിരി. പക്ഷെ സംഭവിച്ചത് ആ തപസ് ആൾക്കൂട്ടത്തിന് നടുവിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് നേരിട്ട ആക്രമണങ്ങളും അതിന് നേരെ ഉണ്ടായ പിടിച്ച് വലിക്കലുകളും ഒക്കെ വളരെയേറെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തപസ് എന്നാണോ പറയേണ്ടത് അതോ മരണപ്രാളം എന്നാണോ പറയേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും തീർച്ചയില്ല. എവിടെ വെച്ചോ നമ്മുടെ വായനയ്ക്ക് ഒരു വിഘ്നം വന്നിരുന്നു. സാധാരണ മനുഷ്യരിൽ നിന്ന് മലയാളി സാഹിത്യം അകന്നു പോയൊരു കഥയുണ്ട്. അതിനെ തിരിച്ചു കൊണ്ടുവന്ന ഒരു അനുഭവം ഈ നോവലിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ സമകാലികരായ ഒരു പിടി എഴുത്തുകാർ അതിന് സഹായിച്ചിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളെ കുറിച്ചുള്ള ഏറ്റവും വലിയ അഭിമാനം ഈ വായന തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ്. എൻ്റെ അഭിമാനം അവരുടെ കൂട്ടത്തിൽ ഒരാളായി എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ബെന്യാമിനാവട്ടെ, സന്തോഷ് കുമാറാവട്ടെ, സന്തോഷ് ചേച്ചിക്കാനാവട്ടെ, ഇവരെല്ലാവരും തന്നെ പല രീതിയിൽ വായനക്കാരെ തിരിച്ചു പിടിച്ച ആളുകളാണ്. നഷ്ടപ്പെട്ടു പോയ, അകന്നുപോയ മലയാളികളെ വായനയിലേക്ക് കൊണ്ടുവന്ന ഒരു 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 സമൂഹം എഴുത്തുകാരാണ് ഇവരൊക്കെ തന്നെ. കേവലം 20 മാത്രം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി, അവൾക്ക് 32 22 ഒരു പെൺകുട്ടി, അവളുടെ കൊടിയ ജീവിതത്തിൻ്റെ വിഷമത്തിൻ്റെ ഇടയിൽ അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്ന് കരുതാവുന്ന ഒരവസ്ഥയിൽ നിന്ന് ചേതനയ്ക്കതിനെ തട്ടി നീക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അയാളുടെ ആ വഞ്ചന നിറഞ്ഞ അവസ്ഥയെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ സ്വാഭിമാനത്തിൻ്റെ ഒരു ചിഹ്നം തന്നെയായിട്ട് ആണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ എനിക്ക് അവിടെ ഒരു ചോദ്യമുള്ളത്, ഇടയ്ക്കൊക്കെ നിവർന്ന് നിൽക്കണമെങ്കിൽ വളഞ്ഞു കൊടുക്കണം എന്ന് അവളെ അവളുടെ ധാക്കുമ വല്യുമ ഉപദേശിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സ്ത്രീകളെ സൃഷ്ടിക്കാനുണ്ടായ ഒരു മാതൃക അല്ലെങ്കിൽ പ്രേരണ എന്തായിരുന്നു? അല്ലെ, പ്രത്യേകിച്ച് ഒരാളെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ജനിച്ച കാലം മുതൽ നമുക്ക് ചുറ്റുമുണ്ടായിരുന്ന ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. നമ്മൾ വായിച്ചറിഞ്ഞ സ്ത്രീകളുണ്ട്, കണ്ടറിഞ്ഞ സ്ത്രീകളുണ്ട്, കേട്ടറിഞ്ഞ സ്ത്രീകളുണ്ട്, നമ്മളോട് കഥകൾ പറഞ്ഞ സ്ത്രീകളുണ്ട്. അവരിൽ ഓരോരുത്തരിലും ഓരോ കഥാപാത്രമുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ വൈവിധ്യവും അവർ അനുഭവിച്ച കടന്നുപോയ അനുഭവങ്ങളുടെ വൈവിധ്യവും ഇപ്പോഴും തന്നെ വേലാതിപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ പ്രതിഫലനങ്ങൾ തന്നെയാണ് ഈ ഓരോ കഥാപാത്രത്തിലുണ്ടായത്. അതിൽ ഇത്രയേറെ കഥാപാത്രങ്ങളുണ്ടായിരുന്നു എന്ന് പോലും എനിക്ക് ആദ്യഘട്ടത്തിൽ അറിയുമായിരുന്നില്ല. കഥാപാത്രങ്ങൾ വന്നു തുടങ്ങിയിരുന്നു, ഇങ്ങനെ അവരിടിച്ചു കയറി വരികയായിരുന്നു. ഓരോ സ്ത്രീയായി വരുന്നു, ഓരോ ആളും അവളുടെ കഥ പറയുന്നു, അല്ലെങ്കിൽ അവരുടെ കഥ പറയുന്നു, പിൻവാങ്ങുന്നു. ആ തരത്തിലുള്ളൊരു അനുഭവം കൂടിയായിരുന്നു അത്. ഇത്രയേറെ അനുഭവങ്ങൾ സ്ത്രീകൾക്കുണ്ട് എന്ന് എനിക്കറിയാമെന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു സന്ദർഭം കൂടിയായി അതിൻ്റെ അടുത്ത്. അതിലെനിക്ക് വല്ലാതെ നന്ദിയുണ്ട് മീരയോട്. കാരണം ഇപ്പോൾ സച്ചിൻമയി ദേവി എന്ന് പറയുന്ന
അക്ഷയതനയുടെ അമ്മയോ ശ്യാമളി ദേവി എന്ന് പറയുന്ന അവളുടെ കാക്കിമായോ ഒരുപക്ഷെ നോവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന വലുതായി ശ്രദ്ധ കിട്ടുന്ന കഥാപാത്രങ്ങളാവില്ല. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ സ്ത്രീകളുണ്ട് എന്നും ആ സ്ത്രീകളൊക്കെ ഇത്രയും വേദനകൾ അനുഭവിക്കുന്നുണ്ട് എന്നും കുടുംബത്തിൻ്റെ ഉള്ളിൽ നിന്ന് അതായത് ഭർത്താവിനെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി വ്യഭിചരിക്കേണ്ടി വരുന്ന സ്ത്രീകളാണ് ഇന്ത്യയിൽ ഇന്നും നിലനിൽക്കുന്നത് എന്നുമുള്ള ഒരു വലിയ ബോധ്യം. ഇപ്പം നമ്മൾ ഈ തരത്തിൽ ഇവിടെ കൊട്ടിഘോഷിക്കപ്പെടുന്ന ശാക്തീകരണമൊക്കെ വെറും പൂജ്യമാണ് എന്നുള്ളതിൻ്റെ അതാണ് അതിൻ്റെ സത്യം, വാസ്തവം അതാണ്. അപ്പോൾ അത് കാണിച്ചു തന്നതിൽ എനിക്ക് വലിയ നന്ദിയുണ്ട്. അത് എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു സംഗതി. ഇത് വായിച്ച മലയാളത്തിന് പുറത്തുള്ള വായനക്കാർ, മലയാളികളല്ലാത്ത വായനക്കാരിൽ പലരും എന്നെ ഏറ്റവും കൂടുതൽ അഭിനന്ദിച്ചത് ഈ ഒരു കാരണത്തിനാണ്. അതായത് ഇതിലെ കഥാപാത്രങ്ങളുടെ വൈവിധ്യം, ഒരു കഥാപാത്രവും മറ്റൊന്നിനെ പോലെയല്ല മറ്റൊരാളെ പോലെ അല്ല എന്നുള്ള ഒരു കാര്യം അവർ ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നു. അത് എനിക്ക് വലിയ സന്തോഷം തോന്നി. അവർ ചോദിക്കുന്നത് ഇത്രയേറെ സ്ത്രീ കഥാപാത്രവും ഇത്രയേറെ സ്ത്രീ ജീവിതങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ കണ്ടെടുക്കാൻ സാധിച്ചു, അത് തന്നെയാണ് മിനിറ്റിസ്മം ചോദിക്കുന്നത്. പക്ഷേ അതിന് അതിനെനിക്ക് ഒരു ഒറ്റവാക്കിലൊരു ഉത്തരവൊന്നുമില്ല എങ്ങനെ കണ്ടെടുത്തു എന്നുള്ളത്. എഴുതി വരുമ്പോൾ ഇത് എനിക്ക് തന്നെ അത്ഭുതം തോന്നി, ഇത്രയും സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഇത്രയും സ്ത്രീ ജീവിതങ്ങൾ എനിക്കറിയാമല്ലോ. അതിലെ ഒരു കഥാപാത്രമുണ്ട്, അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ ഭൂമി എന്തോ ഫാക്ടറിക്ക് വേണ്ടിയിട്ടോ മറ്റോ സ്വീകരിക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതം തന്നെ വഴിമുട്ടിപ്പോയി. ആ തരത്തിലുള്ള കഥാപാത്രങ്ങളെ അവിടെ പോയപ്പോൾ കണ്ടുമുട്ടുകയുണ്ടായി. ആ കഥാപാത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ സുശീല എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. ആ കഥാപാത്രം വാസ്തവത്തിൽ എൻ്റെ ഉച്ഛേദനം എന്ന കഥയിൽ ഉണ്ടായ ഒരു അന്തരീക്ഷത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ്. ഉച്ഛേദനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജെല്ലിങ്കാമിലെ ഭൂമി വിൽപ്പനയെ പറ്റിയുള്ള ഗവേഷണം നടത്തുന്നത്. അത് നന്ദിഗ്രാം സംഭവം ഉണ്ടായപ്പോൾ എഴുതിയ കഥയാണ്. ആ കാലത്ത് ആ അത് പഠിക്കുമ്പോൾ ഭൂമി ഏറ്റെടുക്കൽ, മനുഷ്യരെ കുടിയൊഴിപ്പിക്കൽ, ഇവർ എല്ലാം നഷ്ടപ്പെടൽ, ഇവരെ അലഞ്ഞു തിരിയൽ, പിന്നീട് വീണ്ടും അവരെക്കുറിച്ച് ആരും ആലോചിക്കാതിരിക്കുന്ന ഒരവസ്ഥയുണ്ടായൽ, ഇത് അന്നേ തന്നെ അലട്ടിയിരുന്ന പ്രശ്നങ്ങളാണ്. ഒരുപക്ഷെ അതുവരെയുള്ള പല ചെറുകഥകളിലും ചർച്ച ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ ഞാൻ ജനശ്രദ്ധ വായനക്കാരുടെ ശ്രദ്ധ പിടിച്ചെടുക്കാൻ വായനക്കാരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്ന പല പ്രമേയങ്ങളും കുറച്ചുകൂടി ഭദ്രമായ രീതിയിൽ എനിക്ക് ആരാച്ചാരിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചു. വലിയ ക്യാൻവാസ്. അതെ, വലിയ ക്യാൻവാസ്. പത്രപ്രവർത്തക എന്ന ഒരു ജോലി ചെയ്തിരുന്നല്ലോ, ആ ഒരു സ്വഭാവം, പത്രപ്രവർത്തകയുടെ ജോലിയുടെ ഒരു സ്വഭാവം എങ്ങനെയാണ് ആരാച്ചാർ എഴുതുന്നതിൽ മീരെ സഹായിച്ചത്? അത് പ്രത്യേകിച്ച് പറയാനില്ല എന്നാണ് എനിക്ക്, എങ്ങനെ അത് വിശദീകരിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പത്രപ്രവർത്തകയായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ എനിക്കൊരിക്കലും ആരാച്ചാർ ഈ വിധത്തിൽ എഴുതാൻ സാധിക്കുമായിരുന്നില്ല. ഇത് പല രീതിയിൽ, പത്രപ്രവർത്തന പരിശീലനം എന്നെ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഒന്നാമത് ഇതിൻ്റെ ഒരു പ്രധാന കഥാപാത്രം തന്നെ പത്രപ്രവർത്തനമാണ്, അഥവാ മാധ്യമപ്രവർത്തനമാണ്. അതൊരു മാധ്യമപ്രവർത്തകയായിരുന്നത് കൊണ്ട് അതിൻ്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും അതിൻ്റെ പ്രവർത്തന രീതികളും തിരിച്ചറിയാമായിരുന്നത് കൊണ്ട് എനിക്കത് കൂടുതൽ എളുപ്പമായി. രണ്ടാമതൊരു കാര്യം, ഇതിനാവശ്യമായ വസ്തുതകൾ ശേഖരിച്ചെടുക്കാൻ പത്രപ്രവർത്തക എന്ന നിലയിൽ എനിക്ക് കിട്ടിയ പരിശീലനം വളരെ സഹായിച്ചിട്ടുണ്ട്. സഞ്ജീവ് കുമാർ മിത്രയ്ക്ക് ഒരു മലയാളി ബന്ധം കൊണ്ടുവന്നത് എന്തിനായിരുന്നു? അതൊരു ചോദ്യമാണ്. വാസ്തവത്തിൽ അതിലൊരു മലയാളി വേണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. നമ്മുടെ മലയാളി സ്വാർത്ഥത, എനിക്ക് മലയാളി വേണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എങ്ങനെ കൊണ്ടുവരണമെന്ന് അറിയുന്നില്ല. അത് ബംഗാളാണ് എൻ്റെ പശ്ചാത്തലം എന്നുള്ളതിനെ അതുകൊണ്ടും മാത്രമല്ല, ഈ മധുര മനോജ്ഞ ബംഗാൾ എന്നുള്ളത് മലയാളി എപ്പോഴും മോഹിപ്പിച്ചിട്ടുള്ളൊരു സങ്കല്പമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്തൊരു മലയാളി കണക്ഷൻ ഇല്ലെങ്കിൽ അത് അപൂർണമായിരിക്കും എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ സഞ്ജീവ് കുമാർ മിത്ര മലയാളി ആവണമെന്ന് ആഗ്രഹിച്ചത്. മാത്രമല്ല, ആ സഞ്ജീവ് കുമാർ മിത്രയുടെ പല സ്വഭാവവിശേഷങ്ങളും ഒരു മലയാളി പുരുഷനുമായി പെട്ടെന്ന് താതാത്മ്യപ്പെടുത്താൻ സാധിക്കുന്നതാണെന്നും തോന്നി. എൻ്റെ കുനിഷ്ഠ ബുദ്ധി കൊണ്ട് തോന്നിയതായിരിക്കാം അല്ല, പക്ഷെ ചില രീതികളിൽ തോന്നി. പിന്നെ അതിനകത്തൊരു വലിയൊരു ഒരു കോരിത്തരിപ്പുണർത്തിയ ഒരു ഒരു കണ്ടുപിടുത്തം ഗവേഷണത്തിനിടയിൽ കണ്ടുപിടിച്ചത് കേരളവും ബംഗാളും തമ്മിലുള്ള കണക്ഷനാണ്. അരിക്കച്ചവടം ഉൾപ്പെടെയുള്ള പല രീതിയിൽ കുമാരനാശാനോടെ പോയി താമസിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ ബംഗാൾ നമ്മുടെ സാഹിത്യത്തെയും നമ്മുടെ സാഹിത്യകാരന്മാരെയും നമ്മുടെ മനുഷ്യരെയും സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുതയും അതിന് ഒരു പക്ഷേ പ്രേരകമായിട്ടുണ്ടാവും. പക്ഷെ അത് സഞ്ജീവ് കുമാർ മിത്ര മലയാളി അല്ലാതെ, ഒരു ഹാഫ് മലയാളി അല്ലാതെ സങ്കല്പിക്കാൻ എനിക്ക് സാധിച്ചില്ല. അയാളുടെ സ്വഭാവം കൊണ്ട്, അയാൾ പിന്നീട് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കൊണ്ട്, പല രീതിയിലും മലയാളികളുടെ ഒരു കാഴ്ചപ്പാടുകൾ അവിടെ അത്യാവശ്യമായിരുന്നു. അത് അതിന് സഞ്ജീവ് കുമാർ മിത്രയ്ക്ക് ഒരു കേരള കണക്ഷൻ ഉള്ളതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി.
മിരയപ്പിയുടെ കഥകളെ പറ്റി സാധാരണ പറയുമ്പോൾ ഈ മലയാള സാഹിത്യത്തിൽ പൊതുവെ അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നാറുള്ള ഒരു കാര്യമാണ്, ഒരാളെ ഒരു കഥ വെച്ച് ഐഡന്റിഫൈ ചെയ്യും, അത് പൊതുവെ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഓർമ്മയുടെ ഞരമ്പ് എന്നാണ് മിരയുടെ കഥ എന്ന് പറഞ്ഞാൽ പിന്നെ ഓർമ്മയുടെ ഞരമ്പ് എന്നുള്ളതാണ്. ഇനിയിപ്പോ ആരാചരണം, അത് ഇനിയിപ്പോ ആരാചരണം ആയേക്കാം. പക്ഷെ എന്നെ, ഞാൻ മിരയുടെ കഥകളെല്ലാം പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ആ കഥകളിൽ എന്നെ ഒരുമാതിരി ഉറക്കം കെടുത്തി കളഞ്ഞൊരു കഥയുണ്ട്, അത് നായ്ക്കോലം എന്ന് പറയുന്ന കഥയാണ്. ആ കഥ എഴുതാനുണ്ടായ സാഹചര്യം, വസതിൽ പത്രപ്രവർത്തക ആയിരുന്ന കാലത്തല്ല, അല്ല, ഞാൻ പത്രപ്രവർത്തനം ഉപേക്ഷിച്ച് ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയം എഴുത്തുകാരി ആയതിനു ശേഷവും ചില പത്രസ്ഥാപനങ്ങളൊക്കെ എന്നോട് ചില സ്റ്റോറികൾ ചെയ്തു കൊടുക്കാമോ എന്ന് ചോദിക്കുകയും ചില വിഷയങ്ങളിൽ എനിക്കുള്ള പ്രത്യേക താല്പര്യം കാരണം എനിക്ക് അന്നും ഇന്നും പത്രപ്രവർത്തകയായി ജീവിക്കുന്നതിലാണ് വലിയ സന്തോഷം തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനത് ഏറ്റെടുക്കുകയും അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ചില അന്വേഷണങ്ങൾ നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഒരിക്കൽ ഈ സംഭവം, ഈ കഥയ്ക്ക് പശ്ചാത്തലമായ സംഭവം നടന്ന സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത്. അത് കേരളത്തിൽ ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അതായത് ഒരു സ്കൂളിൽ, ഒരു എയ്ഡഡ് സ്കൂളിൽ, സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ, SVP സ്കൂളിൽ എയ്ഡ്സ് ബാധിച്ച കുട്ടികളെ, മാതാപിതാക്കളുടെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നതും അവർ എയ്ഡ്സ് ബാധിതരായിരുന്നു. അപ്പോൾ അവരെ അവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് മറ്റു കുട്ടികളുടെ രക്ഷകർത്താക്കൾ ശാഠ്യം പിടിച്ചു. അതിനെ ചൊല്ലി വലിയ ഒച്ചപ്പാടുണ്ടായി. അത് ദേശീയ ഏതാണ്, എനിക്ക് തോന്നുന്നു രാജ്യാന്തര തലത്തിൽ വരെ ചർച്ചയുണ്ടായി, ചർച്ച ചെയ്യപ്പെട്ടു. അത്രയുമൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളതിനെ, അതിൻ്റെ പിന്നെ അതിനെന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി മറ്റാരും അന്വേഷിച്ച് പോകാതിരിക്കുന്ന ഒരവസ്ഥ കൂടെ നമ്മൾ കാണുന്നു. അപ്പം അതാണ് ശരിക്കും ആ കഥയുടെ ഒരു പേരണം. അത് കോട്ടയത്തിനടുത്ത് തന്നെ നടന്നൊരു സംഭവമാണ്. ആവിമരിയ എന്ന ചെറുകഥ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പൊതുസമൂഹത്തിൽ നിന്ന് ഏറ്റവും വിമർശനം നേരിട്ട കഥയായിരിക്കും അത്. ഇപ്പോൾ ആ കഥ വായിക്കുമ്പോൾ അങ്ങനെ എഴുതിയത് വളരെ ശരിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് ആ കഥ എനിക്കൊരിക്കലും പിൻവലിക്കാൻ പറ്റുന്ന കഥയല്ല, കാരണം അത് വളരെ ബോധ്യത്തോടു കൂടി എഴുതിയ കഥയാണ്. പക്ഷെ അതിൽ ഒരു വാക്യം ആണ് അത് പ്രകോപിപ്പിച്ചത്. അത് ഒരു വലിയ വിപ്ലവകാരിയുടെ ഓർമ്മ ഉണർത്തുന്ന ഒരു കഥയായിരുന്നത് കൊണ്ട് അതിൽ ഇമ്മാനുവൽ എന്ന കഥാപാത്രം അദ്ദേഹത്തെക്കുറിച്ച് ഒരു ചീത്ത വാക്കുച്ചരിക്കുന്ന ഒരു വരി ആണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളെ കൂടുതൽ വിഷമിപ്പിച്ചത്. ആ വരി യെക്കുറിച്ച് എനിക്കൊരു ചെറിയൊരു വേവലാതിയുണ്ട്. അത് മറ്റൊരു രീതിയിൽ അത് പ്രകടിപ്പിക്കാമായിരുന്നില്ലേ. പക്ഷെ ആ കാലത്ത് വാസ്തവത്തിൽ അത് അങ്ങനെയല്ല. ഞാനതിനെ ഏറ്റവും ഉദ്ദേശശുദ്ധിയോടെ എഴുതിയൊരു കഥയാണ്. അത് ഒരാളെക്കുറിച്ചുള്ളതായിരുന്നില്ല, അത് ഒരുപാട് വ്യക്തികളുടെ ഒരു പ്രതിരൂപത്തെക്കുറിച്ചായിരുന്നു. അതിന് ഒരു പ്രത്യേക വ്യക്തിയുടെ പേരുമായി ഒരു സാമ്യമുണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ, അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ ചിലത് ആ കഥയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹത്തെക്കുറിച്ചേ ആയിരുന്നില്ല ആ കഥ. ആ കഥയിലെ നായകൻ വാസ്തവത്തിൽ ഒരാളിനെ ഓർമ്മിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ തന്നെ അത് മറ്റൊരാളായിരുന്നു, ഒരുപാട് ആളുകളുടെ പ്രതിനിധിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കഥ എഴുതുന്ന സമയത്ത് ആ ഒരു പ്രത്യേക വാക്യം അതിൽ എഴുതുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അതിൽ വേദനിപ്പിക്കുന്നതായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയില്ല. പക്ഷേ ആ കാലത്ത് ഞാൻ കുറച്ചുകൂടി ചെറുപ്പമായിരുന്നത് കൊണ്ടാവാം, നമ്മുടെ ആവേശം കൂടുതലായിരുന്നത് കൊണ്ടും ആവാം. പക്ഷെ വളരെ വേദനിച്ച് നൊന്തെഴുതിയൊരു കഥയാണിത്. ആ കഥ ഇന്നെഴുതിയാൽ അത്രയും നന്നാവുമോ എന്നൊരു സന്ദേഹം മാത്രമേ എനിക്കുള്ളൂ. അതായത് ആരാധിക്കുന്ന പലതും ഇല്ലാതെയാവുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന ചില വേദനകൾ, അതല്ലേ യഥാർത്ഥത്തിൽ ശക്തി എന്ന് പറയുന്നത്? അത് മാത്രമല്ല, ഇപ്പോൾ അതിന് അതുപോലെ തന്നെ വിമർശനം ഏറ്റുവാങ്ങിയൊരു കഥയാണ് ചൂർപ്പണക്ക. ആ കഥ ഇന്നായിരുന്നു അത് എഴുതിയിരുന്നതെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ കെട്ടുമട്ടുമൊക്കെ മാറുമായിരുന്നു. അത് ആ കാലത്ത് എഴുതിയത് കൊണ്ടായിരിക്കാം അത് ആ വിധത്തിൽ ഏത് പക്ഷത്താണ് ഞാനെന്നൊരു സന്ദേഹം ഉണ്ടാക്കിയത് എന്ന് പോലും എനിക്ക് തോന്നാറുണ്ട്. അത് ഞാൻ അന്ന് തീരെ ആത്മവിശ്വാസം ഇല്ലാത്തൊരു എഴുത്തുകാരിയായിരുന്നു. എനിക്കെൻ്റെ വഴികളെക്കുറിച്ചോ എനിക്ക് എഴുത്തുകാരി എന്ന നിലയിൽ തന്നെ എന്തൊക്കെ എഴുതാമെന്നുള്ളതിനെക്കുറിച്ചോ വലിയ ധാരണയൊന്നും ഇല്ലാത്തൊരു പ്രായത്തിൽ എഴുതിയ കഥയുള്ളത്. ഇപ്പോൾ ഒരു പക്വതയൊക്കെ വന്നിട്ടുണ്ടല്ലോ. എനിക്കറിഞ്ഞുകൂടാ, അങ്ങനെ കാളുകൾ പറയുന്നു. ഒരുപാട് പക്വതയായി കഴിഞ്ഞാൽ മർമ്മ വൈദ്യന്റെ അവസ്ഥയിലെത്തും, നമുക്ക് തല്ലാൻ പറ്റില്ല. പിന്നെ എനിക്കേ ഇതിനെ മമ്മീരയുടെ കഥകളിലൂടെ പൊതുവെ കടന്നു പോകുമ്പോൾ ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കിയ ഒരു വരിയുണ്ട്, ഞാനത് വായിക്കാം. വാണിഭ എന്ന കഥയാണ്. വഞ്ചിക്കപ്പെട്ട സ്ത്രീകൾ ഒന്നുകിൽ ഫെമിനിസ്റ്റുകളാകും, അല്ലെങ്കിൽ വ്യഭിചാരിണികൾ, ചുരുക്കം ചിലർ സന്യാസികളാകും, സന്യാസിനികളാകും ചില മഹാഭാവികൾ എഴുത്തുകാരികളും.
ഈ ഒരു സാമാന്യ പ്രസ്താവനയുടെ അടിസ്ഥാനം എന്താണ്? അതിന്റെ അടിസ്ഥാനം എന്താന്നുള്ളതല്ല, അതിൽ എന്തെങ്കിലും പിശക് കാണുന്നുണ്ട്. അല്ല, പിശകില്ല, പിശകില്ലാത്തടത്തോളം ഞാൻ എന്റെ അടിസ്ഥാനത്തിൽ പറ്റി. വഞ്ചിക്കപ്പെട്ട സ്ത്രീകൾ മഹാഭാവികൾ എഴുത്തുകാരികളാകുന്നു. അസത്തിലെ എഴുത്തുകാരികൾ മഹാഭാവികൾ തന്നെയാണ്. അത് ഇക്കാലത്തെ പാപമല്ല, ഇക്കാലത്തെ പാപമല്ല. നമ്മള് സുഹൃതം ദുഷ്കൃതം എന്ന് പറയില്ലേ, ജന്മജന്മാന്തരങ്ങളായി ചെയ്ത പാപങ്ങളുടെ ഫലമാണ് ഈ ജന്മത്തെ എഴുത്തുകാരികൾ. എഴുത്തുകാരികളുടെ എഴുത്തുകാരന്മാരുടെ അവസ്ഥയും വിഭിന്നമല്ല, പക്ഷെ അവരിൽ തന്നെ എഴുത്തുകാരികളുടെ അവസ്ഥ കുറച്ച് കുഴപ്പം പിടിച്ചതാണ് എന്ന് ഞാൻ പറയും. അല്ലെ, അങ്ങനെയാണ് അടുത്ത ചോദ്യമുണ്ട്. അതെ, ഒരു എഴുത്തുകാരിയായി ഇരിക്കുന്നതിൽ മീരയ്ക്ക് എന്തെങ്കിലും പ്രയാസം തോന്നിയിട്ടുണ്ടോ? അല്ല, പ്രയാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല എന്റെ പ്രശ്നം. നമുക്ക് വേറൊരു ചോയ്സ് ഇല്ല. എഴുത്തുകാരിയാണ്, നമ്മളൊരു ഒരു സ്ത്രീയാണ്, നമ്മുടെ ജോലി എഴുത്താണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഓപ്ഷൻ ഇല്ല, ബഗേഴ്സ് കണ്ട് ബി ചൂസ് ഓപ്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ട്? ഞാൻ എഴുത്തുകാരി ആയിരിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരവസ്ഥയൊന്നുമല്ല, അത് വളരെ ദുഷ്കരമായ ഒരവസ്ഥയാണ്. ഞങ്ങളുടെ പാത വളരെ കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് മാത്രം എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. എഴുത്തുകാരി ആയിരിക്കലിനേക്കാളും വളരെ എളുപ്പമാണ് ഒരു എഴുത്തുകാരനായിരിക്കൽ. കുടുംബത്തിനകത്തും പുറത്തും നാട്ടുകാർക്കിടയിലുമൊക്കെ ഒരു എഴുത്തുകാരിയുടെ ഒരു ഒരു പദവിയെക്കുറിച്ച് ഞാൻ കുറേ കാലമായി ചിന്തിക്കുന്നുണ്ട്. എന്താണ് വാസ്തവത്തിൽ എഴുത്തുകാരിയുടെ പദവി? എഴുത്തുകാരിക്ക്, എഴുത്തുകാരനും എല്ലാ കലാകാരന്മാർക്കും എല്ലാ കലാ ആർട്ടിസ്റ്റുകൾക്കെല്ലാം തന്നെ ഒപ്പം ജീവിക്കുന്നവരുടെ അടുത്തൊന്നും മറ്റുള്ളവർക്കും അയൽക്കാരിൽ നിന്നും സമൂഹത്തിൽ നിന്നും അവരറിയാത്ത ആസ്വാദകരിൽ നിന്നും ഒക്കെ കിട്ടേണ്ട ഒരു തരം സ്നേഹവും പ്രോത്സാഹനവും പിന്തുണയും ഒക്കെ ഉണ്ട്. ഇത് കിട്ടാതെ വരുമ്പോൾ ഇവർ വളരെ അസ്വസ്ഥരാണ്, ഞങ്ങളെല്ലാവരും തന്നെ. അതിൽ ഇന്ന കല കൈകാര്യം ചെയ്യുന്നവർന്നില്ല. ഇത് ഒരു പുരുഷനാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം ഇത് കിട്ടാത്ത അവസ്ഥയെ തരണം ചെയ്യാനും അതുമായിട്ട് ഒത്തുപോകാനും സാധിക്കും. കാരണം അവരുടെ ലോകം കുറച്ചുകൂടെ വിശാലമാണ്, അവർ കുറേ കൂടെ ആളുകളുമായിട്ട് ഇടപെടുന്നുണ്ട്, അവർക്ക് സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്ന ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു വിഭാഗമാണ് ഈ കലാകാരികൾ. പക്ഷെ അവരിൽ നിന്നുള്ള പ്രതീക്ഷയും വളരെ കൂടുതലാണ്. പിന്നെ ഒരു പുരുഷനെ കല്ലെറിയുന്നതിന് മുമ്പ് സമൂഹം ഒന്ന് അറയ്ക്കും, സ്ത്രീയെ കല്ലെറിയാൻ വളരെ എളുപ്പമാണ്. സൗഹൃദങ്ങൾ എങ്ങനെയാണ് ശക്തിപ്പെടുത്തുന്നത്? സൗഹൃദങ്ങൾ ഇല്ലെങ്കിൽ ഞാനില്ല. ഞാൻ എല്ലാ കാലത്തും എനിക്ക് എല്ലാ തരം സുഹൃത്തുക്കളും ഉണ്ട് എന്നുള്ളതാണ്. വളരെ ചെറുപ്പകാലം മുതൽ പല പ്രായക്കാരായ പല തരക്കാരായ സുഹൃത്തുക്കൾ ആണ് എന്നെ താങ്ങി നിർത്തിയിട്ടുള്ളതും കൈപിടിച്ച് നിർത്തിയിട്ടുള്ളതും ഒപ്പം നിന്നിട്ടുള്ളതും. എൻ്റെ വായനയുടെ വഴിയിൽ തന്നെ എന്നെ കൊണ്ടു നടന്ന ചേച്ചിമാരായ കൂട്ടുകാരുണ്ട്, കൂട്ടുകാരികളുണ്ട്. അതിൽ പ്രത്യേകിച്ചും കൊല്ലം എസ് എൻ വിമൻസ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് പി ഉഷ ഒരു പ്രധാന വഴിവിളക്കായിരുന്നു. പിന്നെ നൂർജഹാൻ, നിമി ചേച്ചി എന്നാണ് ഞാൻ വിളിക്കാറുള്ളത്, എൻ നൂർജഹാൻ എന്നാണ് പേര്. നിമി ചേച്ചിയാണ് നല്ല സിനിമയും നല്ല പുസ്തകങ്ങളും നല്ല നോവലുകളും ഒക്കെ തന്നതും. ആ കാലത്ത് വളരെ വിഷമങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു എൻ്റെ ജീവിതത്തിൽ, ശരിക്കും പ്രകാശമായി നിന്നത്. സുഹൃത്തുക്കളില്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒരു എഴുത്തുകാരിക്ക് എഴുത്തുകാരിയായിട്ട് നിൽക്കാൻ പറ്റുന്നു. ഒരു വലിയ ശക്തിയാണ്, വലിയ ശക്തിയാണ്, ശക്തിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരുപാട് ചേർന്നാണ് പണിയുന്നതെങ്കിലും ഒറ്റയ്ക്കാണ് മറികടക്കേണ്ടത് എന്ന് എഴുതിയ ഒറ്റപ്പാലം കിടക്കുകയുള്ളൂ എന്ന കഥയിലെ വരി ചോദ്യം ചെയ്യപ്പെടും. അതെ, അതെ, അതെ. അത് വീണ്ടും അതും ജീവിതത്തിൻ്റെ ഒരു ധർമ്മമാണ്. ചില പാലങ്ങളിൽ എപ്പോഴും ഒറ്റയ്ക്ക് തന്നെ കിടക്കേണ്ടി വരും. എത്ര കൂട്ടുകാരുണ്ടെങ്കിലും കണ്ടു നിൽക്കാൻ എത്ര ആളുകളുണ്ടെങ്കിലും തൂക്കിലേറ്റപ്പെടുന്ന ഒരാളുടെ പോലെയാണ്. ആളിന് എത്ര ആളുകൾ സ്നേഹിക്കാനുണ്ടെങ്കിലും പിന്നെ ആ കുടുക്കിൽ അയാളുടെ കഴുത്ത് മാത്രമേ പാകമാകുകയുള്ളൂ. പൊതുവേ എഴുത്തുകാരികളുടെ കഥയിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ സാഹിത്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ആക്ഷേപഹാസ്യം സ്ത്രീകൾക്ക് തീരെ വഴങ്ങില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ്. ചന്ദ്രമതി ടീച്ചറുടെ കഥകളിലാണ് ഞാൻ കുറച്ചെങ്കിലും അത് കണ്ടിട്ടുള്ളത്. ആ ആ രംഗത്ത് ചന്ദ്രമതി ടീച്ചറാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വഴികാട്ടി. പക്ഷെ വളരെ നന്നായി അത് കൈകാര്യം ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ കഥകളിലൊക്കെ അതുണ്ട് എന്തോന്ന് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങി വരുന്ന ആ കഥകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ മോഹമഞ്ഞയിലൊക്കെ പറയുന്ന ആ തരത്തിലുള്ള
എന്താണ് ചന്ദ്രചൂഡൻ ടീച്ചർ വഴികാട്ടി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇതിന്റെ ഒരു അടിസ്ഥാനം? ഞാൻ ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. ഒരുപാട് നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വളരെ സംഘർഷം നിറഞ്ഞ സന്ദർഭങ്ങളിലൂടെ ജീവിതം വളരെ കുട്ടിക്കാലം മുതലേ കടന്നുപോയിട്ടുണ്ട് എൻ്റെ ജീവിതം. പക്ഷെ ആ ഘട്ടത്തിലും ഞാനും എൻ്റെ അനിയത്തി താരയും അമ്മയും ഒക്കെ ചിരിച്ചു തന്നെയാണ് അതിനെ കടന്നു പോയിട്ടുള്ളത്. ഞങ്ങളുടെ ആ ഒരു മറികടക്കൽ എപ്പോഴും ചിരിയിലൂടെയായിരുന്നു. വലിയ സങ്കടം വരുമ്പോഴും കരയേണ്ട കൊട്ടിക്കരയേണ്ട സന്ദർഭങ്ങളിലും നമ്മളതിനെ നേരിട്ടിട്ടുള്ളതും പരാജയപ്പെടുത്തിയിട്ടുള്ളതും ചിരിയിലൂടെ. കുടുംബം ഏറ്റവും വലിയ ശക്തിയും ദൗർബല്യവും ഒക്കെയാണ് മനുഷ്യൻ്റെ. എങ്ങനെയാണ് കുടുംബം എഴുത്തിനെ പിന്തുണയ്ക്കുന്നത്, സഹായിക്കുന്നത്? അവർക്ക് നേരത്തെ പറഞ്ഞാൽ അവർക്ക് വേറെ ചോയ്സ് ഇല്ല, എന്നെ സഹിച്ചല്ലേ പറ്റൂ. എന്നെ സഹിക്കുക എന്നതാണ്, എന്നോടൊപ്പം ജീവിക്കുക എന്നുള്ളതാണ് പരമമായ ഒരു അവർ കാണുന്ന ഒരു വലിയൊരു ത്യാഗം, അവർ ചെയ്യുന്ന ഒരു വലിയ ത്യാഗം. ആ ത്യാഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ത്യാഗമാണ് ഈ എഴുത്തുകാരിയെ സഹിക്കുക എന്നുള്ളത്. കൈവിടാതിരിക്കുന്നു എന്നുള്ളതാണ് കുടുംബത്തോടുള്ള എൻ്റെ ഏറ്റവും വലിയ കടപ്പാട്. പ്രത്യേകിച്ചും ദിലീപ് അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന ഒരാളായതുകൊണ്ടും ഒരുപാട് എഴുത്തുകാരെ കണ്ടിട്ടുള്ള ഒരാളായതുകൊണ്ടും അവരോടൊക്കെ അടുത്ത് ഇടപഴകി ജീവിച്ച ഒരാളായിരുന്നതുകൊണ്ടും അതിൻ്റെ ഒരു ഗുണം, ഒരു ഒരു പ്രത്യേകമായൊരു പിന്തുണയും പരിഗണനയും ഒക്കെ എൻ്റെ എഴുത്തിന് കിട്ടിയിട്ടുണ്ട്. ദിലീപ് അല്ലായിരുന്നു എൻ്റെ ജീവിത പങ്കാളിയെങ്കിൽ ഞാൻ എഴുതാനുള്ള സാധ്യത വളരെ കുറവാണ്. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും ദിലീപിനോട് പറയാറുണ്ട്, ഞാൻ വിവാഹം കഴിക്കുമ്പോൾ ഞാൻ വിവാഹം കഴിച്ചത് തന്നെ എൻ്റെ കൂടെ സിനിമയ്ക്ക് വരാൻ ഒരാളുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊക്കെ അത്, എൻ്റെ ഏറ്റവും വലിയ ആഹ്ലാദങ്ങളിലൊന്നും അതായിരുന്നു. വായിക്കുക, സിനിമ കാണുക, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക, അത് ചർച്ച ചെയ്യാൻ പറ്റിയ ഒരാളുടെ കൂടെ ജീവിക്കുക, അതൊക്കെയായിരുന്നു. പക്ഷേ ദിലീപ് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ താല്പര്യമുള്ള ഒരാളേ അല്ല. ദിലീപിൻ്റെ വായനയും അങ്ങനെയല്ല, നമ്മുടെ ഒന്നിച്ചിരുന്നല്ല ദിലീപിൻ്റെ വായന. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ആ തരം ആഹ്ലാദങ്ങൾ നിഷേധിക്കപ്പെട്ടത് കൊണ്ടാണ് ഞാൻ എഴുത്തിലേക്ക് തിരിഞ്ഞത് എന്ന് വരെ വേണമെങ്കിൽ പറയാം. ഒരു കാര്യമുള്ളത്, ഇപ്പോൾ നമ്മുടെ പുതിയ എഴുത്തുകാർ പൊതുവേ പറയുന്ന ഒരു പരാതിയുണ്ട്, അതെന്ന് പറയുന്നത് നിരൂപകർ അവരെ തീരെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നിരൂപകർ, മലയാളത്തിൽ നിരൂപകരില്ല, ഇപ്പോൾ നിരൂപകർ ഇതൊന്നും കാണുന്നില്ല, കെ പി എഫിന് ശേഷം ആരും കഥ വായിച്ചിട്ടില്ല, നോവൽ വായിച്ചിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് അതിനെപ്പറ്റി മീരയ്ക്കുള്ള അനുഭവം, അഭിപ്രായം? അതിനോട് യോജിക്കില്ല. അപ്പന്മാഷം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയ ഒരുപാട് സന്ദർഭങ്ങൾ നോവൽ എഴുതിയതിന് ശേഷം ജീവിതത്തിൽ ഉണ്ടായി, കാരണം അപ്പന്മാഷനെ പോലെ ഒരു രൂപനുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയ സന്ദർഭങ്ങളുണ്ടായി. പക്ഷേ ചില കാര്യങ്ങളിൽ അപ്പന്മാഷന് മാത്രമായിട്ട് പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ എനിക്ക് എന്നെ ആരും വായിച്ചിട്ടില്ല, എന്നെ ആരും അംഗീകരിച്ചിട്ടില്ല എന്ന് എനിക്കൊരിക്കലും പരാതി പറയാൻ പറ്റില്ല. തുടക്കം മുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്, പക്ഷെ പഠിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് സത്യമാണ്. ഞങ്ങളുടെ ഒരു തലമുറയെ ആ കാലത്തൊന്നും, ഞാൻ എഴുതി തുടങ്ങിയ കാലത്തൊന്നും ഞങ്ങളുടെ തലമുറയിലെ ആരെയും തന്നെ ആ കാലത്തെ നിരൂപകരാരും വളരെ ഗൗരവത്തോടെ വീക്ഷിച്ചിരുന്നില്ല. അതിനൊരു മാറ്റം ഉണ്ടായി വരുന്നത് അടുത്ത കാലത്താണ്, അത് തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാകുന്നുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ എൻ്റെ സമകാലികരിൽ ഏറ്റവും കൂടുതൽ പഠിക്കപ്പെട്ട അല്ലെങ്കിൽ അത് പിന്നെ ആക്രമിക്കപ്പെട്ട ഒരാളും ഞാനായിരിക്കണം. അതിലൊരു അതൊരു വലിയൊരു ഒരു പിന്നെ അംഗീകാരമാണ്. അല്ല, ആക്രമിക്കപ്പെടാൻ ഇവരാരും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതാരും ആണെങ്കിലും ശൂർപ്പണഖയാണെങ്കിലും ആ കാലത്ത് പല ആളുകളെ പല തരത്തിലുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ വിളിച്ചെടുത്തിരുന്നു. വിമർശനങ്ങളൊന്നും പറയാൻ പറ്റില്ല, ചോദ്യം ചെയ്യലുകൾ നമുക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. ഞാനതൊക്കെ അന്നും ആസ്വദിച്ചിട്ടുണ്ട്, ഇന്നും ആസ്വദിക്കുന്നുണ്ട്. അത്തരം ചോദ്യം ചെയ്യലുകൾ കൂടി ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനൊരു രസമില്ലാതെയാവും. എന്താണ് ഇനി പ്രതീക്ഷിക്കേണ്ടത്? ഇനി ഇതിൽ നിന്ന് പിറകോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ഒരു വലിയ ഉത്തരവാദിത്തം, അത് ശരിയാണ്. ഇതിൽ നിന്ന് ഇനി പിറകോട്ട് പോകാൻ കഴിയില്ല. ചേതനയേക്കാൾ മോശമായ ഒരു നായിക ഇനി ഉണ്ടാവാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എല്ലാ നായകന്മാരും തൂക്കിക്കൊല്ലാനും പാടില്ല. അതെ, നായകന്മാരെ തൂക്കിക്കൊല്ലാൻ പാടില്ല. അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. സഞ്ജീവ് കുമാർ മിത്ര പോലെ ഒരു നായകനെ എന്തായാലും നമുക്ക് വേണ്ട എന്ന് വിചാരിക്കാം. പക്ഷെ ചേതനയെ എന്തായാലും എഴുതുന്നത് സ്ത്രീകളുടെ കഥകൾ, സ്ത്രീകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സമൂഹത്തിന്റെ ജീവിതം തന്നെയായിരിക്കും. അതാണ് നമ്മുടെ പ്രതിബദ്ധത എന്ന് മീര തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അത് പ്രത്യേകിച്ച് ഫെമിനിസ്റ്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു മുദ്രാവാക്യത്തിന്റെ ഉയർത്താനുള്ളൊരു താല്പര്യം കൊണ്ടോ അല്ല. സ്ത്രീകൾക്കുള്ളതുപോലെ കഥകൾ വേറെ ആർക്കും ഇല്ല. മിനിറ്റ്സ് സ്ത്രീകളുടെ കഥ പറയാൻ സ്ത്രീകളെ ഉള്ളു വീര. അത് മാത്രമല്ല, കഥകളെല്ലാം സ്ത്രീകൾക്കുള്ളതാണ്. അവരാണ് പറയാനും കഴിവ്, അവർ കഥകളുടെ ഉടമസ്ഥരവരാണ്. അല്ല, പറയാനും അവർക്കേ കഴിവുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. അത് അങ്ങനെ പറഞ്ഞാൽ ഉടമസ്ഥർ പണ്ട് സ്ത്രീകളായിരുന്നു ഇന്ത്യയിൽ. ഏതായാലും ഫിക്ഷന്റെ ഉടമസ്ഥർ സ്ത്രീകൾ തന്നെയാണ്, സ്ത്രീകൾ തന്നെ. അതിലെനിക്ക് സംശയമൊന്നുമില്ല. കവിതയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാവണം. ഭാഷയ്ക്ക് പൊതുവെ ഒരു
കോയ്മ അവകാശപ്പെടാൻ സാധിക്കുന്നത് സ്ത്രീകൾക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്ത്രീ വിഷയം മാത്രം കൈകാര്യം ചെയ്യുന്ന പെൺപക്ഷ കഥകൾ മാത്രം എഴുതുന്ന ഒരു എഴുത്തുകാരിയായി, അതായത് മൊത്തം സമൂഹത്തെ അതിൻ്റെ പൂർണ്ണമായ അതിൻ്റെ സമഗ്രമായ കാഴ്ചപ്പാടോടെ സമീപിക്കാൻ സാധ്യതയില്ലാത്ത അതിന് കഴിവില്ലാത്തൊരു എഴുത്തുകാരിയായി തരം താഴ്ത്തപ്പെടുമോ എന്നുള്ളൊരു ഭീതി എനിക്ക് ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, വളരെ സന്തോഷത്തോടെ ഞാൻ തിരിച്ചറിയുന്നു ഞങ്ങളെ എഴുതാനുള്ളൂ. ഞങ്ങളെന്ന് പറയുന്നത് എത്രയോ കാലമായി യാത്ര തുടങ്ങിയ ആളുകളാണ്, എത്രയോ കാലമായി അവരിൽ നിന്ന് ഇങ്ങനെ കൈമാറി കിട്ടിയ ജീനുകളാണ്, കയറ് പോലെ തന്നെ ഈ ആരാച്ചർ തലമുറകൾ അതിൽ വരുന്നത് തന്നെ. അതുകൊണ്ട് കഥകൾ അവിടെ അതെ അതെ അത് ആ കയർ ഒരു വലിയ ഒരു വല്ലാത്തൊരു കയർ തന്നെയാണ്. കാരണം അത്രയും ഇഴ ചേർത്ത് വിരിച്ചെടുത്തപ്പോൾ ഞങ്ങളെല്ലാം തന്നെ അതിലെ കയറിലെ ഇഴകളായിരുന്നു എന്നുള്ളത് എല്ലാവരും അതിലെല്ലാവരും ഉണ്ട്. എഴുതിയ ഇക്കാലം അത്രയും എഴുതാൻ ആഗ്രഹിച്ചവരും എഴുതിയവരും വഴി എഴുതാൻ വരുന്നവരും ഒക്കെ ഉള്ള ഒരു കയററിയാത്ത എത്രയോ പേരും എഴുതുന്നവരും. എഴുത്തിന്റെ തൂക്കുകയർ അങ്ങനെയാണ്, ഞങ്ങളെല്ലാവരും തന്നെ അതിൽ തൂങ്ങി മരിക്കുന്നതുണ്ട്. അതുകൊണ്ട് അഴുക്ക് നിറഞ്ഞ റോഡിലൂടെ ഞങ്ങളുടെ സൈക്കിൾ റിക്ഷ സൗരയൂഥത്തിലെ മറ്റൊരു ഗ്രഹം പോലെ ഭൂമിയുമായി ബന്ധമില്ലാതെ യാത്ര ചെയ്തു. ഇരിക്കുന്നതിന് പകരം എഴുന്നേറ്റ് നിന്ന് നൂറ്റാണ്ടുകളുടെ അഴുക്കും തഴമ്പും പതിഞ്ഞ പാദങ്ങൾ കൊണ്ട് പെടലുകളിൽ നൃത്തം ചെയ്ത റിക്ഷക്കാരൻ ശൂന്യാകാശത്തിലെ ഏതോ ഭ്രമണപഥത്തിലൂടെ ഞങ്ങളുടെ ഗ്രഹത്തെ ആനയിച്ചു. Thank you.